ഇന്നത്തെ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നും LSSന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ഏത്? ചുമർ ചിത്രകല. രാജ രവിവർമ്മയെ ബ്രിട്ടീഷ് രാജാവ് ആദരിച്ചത് എങ്ങനെ? കൈസർ ഐ ഹിന്ദ് എന്ന സ്വർണ്ണ മെഡൽ നൽകിക്കൊണ്ട്. ഭാരതീയ ചിത്രകലയുടെ നവോത്ഥാന നായകൻ ആരായിരുന്നു? രാജ രവിവർമ്മ. ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം സ്വാതി തിരുനാൾ. വടക്കൻ പാട്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം നാടോടി ഗാന സാഹിത്യം. മാപ്പിളപ്പാട്ടിലെ രചയിതാക്കളിൽ പ്രധാനി ആര്? മോയിൻകുട്ടി വൈദ്യർ. ആരുടെ ഭരണകാലമാണ് കേരള സംഗീതത്തിൻ്റെ വസന്തകാലം? സ്വാതി തിരുനാൾ. കഥകളിയുടെ സാഹിത്യ രൂപം ഏത്? ഉത്തരം ആട്ടക്കഥ. കഥകളിയിൽ കണ്ണ് ചുവപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ചുണ്ടപ്പൂ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ. അങ്കച്ചേക്കവരുടെ സാഹസികതകൾ വർണ്ണിക്കുന്ന പാട്ടുകൾ ഏത്? ഉത്തരം വടക്കൻ പാട്ടുകൾ. കഥകളിയിലെ നളൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ വേഷം എന്ത്? പച്ചവേഷം. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപം ഏത്? കഥകളി. കലകളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കല ഏത്? കഥകളി. ഹാസ്യപ്രധാനമായ ഒരു കല ഏത്? ഉത്തരം ഓട്ടൻതുള്ളൽ. ശീതങ്കൻ, പറയൻ, ഓട്ടൻ ഇവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? തുള്ളൽ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഉത്തരം മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത്? നങ്ങിയാർകൂത്ത്. വടക്കൻ കേരളത്തിൽ കാവുകളിൽ ദേവപ്രതീകമായി നടത്തുന്ന അനുഷ്ഠാന കലയേത്? തെയ്യം. കേരളത്തിലെ പരമ്പരാഗത നാടകാഭിനയ രൂപം ഏത്? ഉത്തരം കൂടിയാട്ടം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദ കലയേത്? മാർഗം കളി. കേരളത്തിൽ പുരാതന കാലം മുതൽ നിലനിന്നു പോരുന്ന തനത് ലാസ്യ നൃത്തരൂപം ഏത്? മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൽ പ്രധാന ഭാവരസം ഏത്? ഉത്തരം ശൃംഗാരം. പടയണിയിൽ ആദ്യ ചടങ്ങ് ഏത്? കച്ചകെട്ട്. പടയണിയിലെ പ്രധാന വാദ്യം? ഉത്തരം തപ്പ്. ആദ്യത്തെ ചവിട്ടുനാടകം ഏത്? കാറൽമാൻ ചരിത്രം. പടയണിയുടെ ജന്മദേശം? പത്തനംതിട്ടയിലെ കടമിനിട്ട. കഥകളിയുടെ ഉപജ്ഞാതാവ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? ഉത്തരം കണ്ണൂർ.